അപ്പൊ ഗൈസ്, ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു കുഞ്ഞു ട്രക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള റൈറ്റ് ആണ് നമുക്ക് പോകാനുള്ളത്. വന്ന് ഇറങ്ങുന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റ്. അപ്പൊ ഇത് തേക്കുപാറ അമ്പൂരിയിലേക്ക് പോകുന്ന വഴിയാണ്. ഈ റൂട്ടാണ് നമുക്ക് പോകാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ പോകുന്ന മല എന്ന് പറയുന്നത് കാണാൻ പറ്റും നോക്കട്ടെ. നമ്മളെ കാണുന്ന നമ്മുടെ കുഞ്ഞു ഊട്ടിയിലേക്കാണ് പോകുന്നത്. അതാണ് നമ്മുടെ കുഞ്ഞു ഊട്ടി. നമ്മുടെ പാവങ്ങളുടെ ഊട്ടി എന്നറിയുന്നത് പോലെ നമ്മുടെ കുഞ്ഞൂട്ടിയിലേക്കാണ് നമ്മള് ഇന്ന് പോകുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഏകദേശം തേക്കുപാറ ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. തേക്കുപാറ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് അടുത്ത് റൈറ്റ് തിരിഞ്ഞ് നമ്മുടെ കുഞ്ഞൂട്ടിയിലേക്ക് പോകാനുള്ളത്. അപ്പൊ ഏകദേശം എത്ര, എന്താണ് കീർത്തി? കുഞ്ഞൂട്ടി പേര് മാറ്റി നമ്മള് കുഞ്ഞൂട്ടി എന്നാക്കി. പാവങ്ങളുടെ ഊട്ടി എന്ന് പറയുന്നത് കേരളത്തിലുണ്ട്, പാവങ്ങളുടെ ഊട്ടി. അപ്പോ നമുക്ക് അതിനൊരു ചേഞ്ച് വരുത്തിയിട്ട് കുഞ്ഞൂട്ടിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കുഞ്ഞൂട്ടിയുടെ കാലാവസ്ഥ നമുക്ക് ഏകദേശം അനുകൂലമായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം നല്ല മഴക്കോള് വരുന്നുണ്ട്. നമുക്കിവിടെ തേക്കുപാറ ജംഗ്ഷനിൽ ഒരു സ്കൂളുണ്ട്. ഈ സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ റൈറ്റിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്, ഒരു 6 അടി വഴി പോകുന്നുണ്ട്. ആ റൈറ്റിലേക്കുള്ള വഴിയാണ് നമുക്ക് പോകാനുള്ളത്. കണ്ടോ, ഇവിടെ നിന്ന് റൈറ്റ് ആണ് നമുക്ക് പോകാനുള്ളത്. ഈ റൈറ്റ് നേരെ പോകുന്നത് ഒരു റിസോർട്ടിലേക്കാണ്. ആ റിസോർട്ടിന്റെ അവിടെ നിന്നാണ് നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞൂട്ടിയിലേക്ക് പോകാനുള്ളത്. റോഡിൽ കൂടെ ഒഴുകുന്ന തോടിൽ ജസ്റ്റ് ഒന്ന് ഇടിച്ചു നിന്നിട്ടുണ്ട്. മലയുടെ മുകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. റോഡൊക്കെ ഏകദേശം അറ്റം പറ്റി. വർഷങ്ങൾക്ക് മുമ്പുള്ള ടാറിംഗ് ആണ്, ഇനി റീടാറിംഗ് ഉടനെ ഉണ്ട് എന്നാണ് അറിയുന്നത്. ഒന്നറിയാൻ പാടില്ല, മഴ വരാനും മഴ വരാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോ വണ്ടി മുകളിലോട്ട് പോകുന്നില്ല. ഇനി എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് വണ്ടി പോവാൻ നടന്നു വരും. നീ വരണ്ട. ജാതിക്ക് വടക്കണേ തുണിയിലാവൻ്റെ കറ ഒന്നടുത്തെടുത്തോക്കട്ട. വല്ലരെയും കണ്ടെത്തി ജാതിക്ക് പറഞ്ഞിട്ട് എന്തിനു പറയുന്നുണ്ട്? നേരത്തെ ചിലപ്പോ അറിയിക്കോ, ഞാനും കാണാതെ രഹസ്യം വിളിച്ചത് പരസ്യമാക്കി. പച്ച അത്. ആ ശരി, നമുക്ക് പോവാം. ഓടിയണേ ജാതിക്ക് പറക്കണേ. അങ്ങനെ ടാറത്തി ഇന്ന് കുറച്ച് ദൂരം മണ്ണിട്ട ഡോറാണ്. റോഡാണ്, റോഡ്. മലയിലോട്ട് പോകുമ്പോൾ നമ്മളെ വാക്കിലൊക്കെ വ്യത്യാസങ്ങൾ. അപ്പോ നമ്മുടെ ടാറ് കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി ടാസ്ക് പിടിച്ച വഴിയാണ് കേട്ടോ. ആണോ, മണ്ണ് മഴയൊക്കെ പെയ്ത് ഏകദേശം ഓട പോലെ, രണ്ട് സൈഡ് വീൽപ്പാടൊക്കെ ഓട പോലെയാണ് കിടക്കുന്നത്. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്താണ് നമുക്ക് യാത്ര മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. അരുവിയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട്
ആണ്ടോ കുറച്ച് ചതുപ്പൊക്കെയാണ്. ആണ്ടോ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോ കാണുന്നത്. അപ്പോ ഇനിയുള്ള വഴി എങ്ങനത്തെ വഴിയാണ് കീർത്തി? ഇനിയുള്ള വഴി കുറച്ച് തടസ്സമേറിയ വഴികളാണ്. അതായത് കല്ലുകൾ കൊണ്ട് നിറഞ്ഞ വഴിയാണ്. ആദി ആദി വഴി എങ്ങനെ? ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, പറ എന്താ എങ്ങനത്തെ വഴിയാണ് ഇനിയുള്ളത്? അത് പുതിയ വഴി. ഓക്കെ, കല്ലുവഴിയാണ് നമ്മൾ ഇനി സഞ്ചരിക്കുന്നത്. കണ്ടോ, കല്ലുകൾ കൊണ്ട് നിറഞ്ഞ വഴിയെ ആദ്യം കല്ലുവഴിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ഒരു പക്ഷെ ഒരു പന്നിയെ കുറച്ച് കുട്ടികൾ ഇട്ടാലേ പിന്നെ അത് കുട്ടി ഇടൂല്ലേ, എന്താണെന്നറിയാമോ? ആ കുട്ടി ഇട്ട അമ്മയാണെങ്കിലേ അമ്മുമായി മാറും. അമ്മയല്ലേ ആവുള്ളൂ അല്ലേ കീർത്തി? കീർത്തി കീർത്തി പറയൂ, ഒരിക്കൽ കുട്ടിയിട്ട് കഴിഞ്ഞാൽ അമ്മയല്ലേ ആവുള്ളൂ? താഴോട്ടുള്ള വീടുകളിലൊക്കെ നല്ല ശുദ്ധജലം, മുകളിൽ നിന്ന് മലമുകളിലുള്ള ശുദ്ധജലം എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടോ, അവിടെ നിന്ന് പൈപ്പ് ഊരി കിടക്കുകയാണ്. നമുക്ക് ആ പൈപ്പ് കണക്ട് ചെയ്ത് വിടാം. അപ്പോൾ ഇവിടെ കമ്പിയെ ഒക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് കണ്ടോ, രണ്ടടുത്തുണ്ട്. കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. ഈ മഴ സമയമായതുകൊണ്ട് നല്ല വെള്ളച്ചാട്ടമുണ്ട്. വെയിൽ സമയത്താണെങ്കിൽ അതുപോലും കാണില്ല. കണ്ടോ, ഫുള്ള് കമ്പിയൊക്കെ ഇട്ട് ഫുള്ള് സെറ്റായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ടോ, ഇതാണ് റിസോർട്ട്. ഇതുവഴിയാണ് മുകളിലാണ് റിസോർട്ട്. ആ ഓക്കെ, എന്താണ് എന്താണ് ആദി 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 ഇവിടുന്ന് റിസോർട്ടിന്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആണ്, റിസോർട്ടിലോട്ടൊക്കെയുള്ള വഴി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് മുകളിലോട്ട് കിടക്കുന്ന വഴി ഇതാ, ഈ വഴിയാണ് നമുക്ക് പോവാനെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും കുറച്ചു പോയി നോക്കാം. അവിടെ എത്തില്ലെങ്കിൽ ഈ വഴി തന്നെ. അപ്പാ ഇത് മാതാമല പോലെ ഇരിക്കുന്നു, കല്ലൊക്കെ നിറഞ്ഞ്. ഇന്നാളുടെ ദിവസം നമ്മൾ മാതാമല കയറിയപ്പോഴേ ഇതേപോലത്തെ വണ്ടിയില് പാടൊക്കെ കിടന്നല്ല, അപ്പൊ വണ്ടിയൊക്കെ വന്ന് വീഴുമായിരുന്നു അല്ലേ? ഞാൻ ഇങ്ങനെ കയറി വരുമെന്ന് ആലോചിച്ചോണ്ട് പറഞ്ഞു. അങ്ങനെ തമാശ. ഇത് പഴുക്ക് നല്ല നീല കളറാകും പഴുക്കമ്പം. ആകെ നമ്മൾ പറിച്ച് തിന്നിട്ടുണ്ട് പണ്ട്, ഇപ്പൊ ഇല്ല, ഇപ്പൊ അത് പച്ചയുള്ളു. അടുത്ത് പണ്ട് നമ്മൾ അടുത്ത് തിന്നേക്കാട്ടെ. ഇത് കാട്ടുചെടി വാ, വഴി ജസ്റ്റ് ഒന്ന് പാളി. ഇതല്ല നമ്മൾ ആ റിസോർട്ടിന്റെ ബോർഡ് ഇരുന്നില്ലേ, അതുവഴിയാണ് മല കയറാൻ വേണ്ടി മുകളിലോട്ട് കയറി പോവാനുള്ള വഴി. എന്തായാലും അത് കുഴപ്പമില്ല, അങ്ങോട്ട് ഇനി ഇറക്കുമല്ലേ. എന്തായാലും വന്ന സ്ഥിതിക്കണ്ട, കിടിലം വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ലേ? ആണ്ടാ കിടിലം ഗൈസ് ഇവിടെ വന്നപ്പോഴേ കിടിലം വെള്ളച്ചാട്ടമാണ് കാണുന്നത്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആദ്യം എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട്? അപ്പോ തിരിച്ച് നമ്മുടെ റിസോർട്ടിന്റെ ബോർഡ് ഇരിക്കുന്ന ഏകദേശം സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ആണ്ടോ കാണിച്ചുതരാം സ്പോട്ട്, നമ്മുടെ റിസോർട്ടിന്റെ ബോർഡ് ഇരിക്കുന്നത്. ആണോ ഇവിടെയാണ് റിസോർട്ടിന്റെ ബോർഡ് ഇരിക്കുന്നത്. അപ്പോ നമുക്ക് ഈ വഴിയാണ് കയറി മുകളിലോട്ട് പോയിട്ട് ആ സൈഡിൽ കൂടെ പോകണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ് കീർത്തി, ഏത് റിസോർട്ടിലാണ്? യെസ് മിസ്റ്റി സ്പോട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും മുകളിലോട്ട് പോവാം. അതായത് പാറയുടെ മുകളിൽ പാറ കുറച്ചുകൂടെ പണിഞ്ഞ് ഒരു ഗുഹ പോലെയൊക്കെ പണിഞ്ഞ് നല്ല ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. റിസോർട്ട് കൊള്ളാലോ, ഒരു വെറൈറ്റി വൈബ് അല്ലേ. അങ്ങനെ ഫസ്റ്റ് റെസ്റ്റ് ആയിട്ടുണ്ട്. യെസ് ഫസ്റ്റ് റെസ്റ്റ്, നമ്മൾ ഇത്രയും ദൂരം വന്നപ്പോ ഫസ്റ്റ് റെസ്റ്റ് ഇവിടെയാണ് എടുക്കുന്നത്. ഓ എന്താണ് എടാ, അങ്ങോട്ടൊന്നും പോരെ, പന്നിയൊക്കെ കാണാം, അവിടെ നില്ലേ, വെയിറ്റ് വെയിറ്റ്, ഒരുമിച്ച് പോവാം. ഈ റിസോർട്ടിന്റെ അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ മലയുടെ ഏകദേശം കുറച്ച് രൂപം കാണാൻ പറ്റും. യോ ഇരിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. ഉണ്ടോ ഈ മലയുടെ മുകളിലേക്കാണ് കിടലം വൈബാണ്, മുകളിലോട്ട് മുകളിലോട്ട് പോയി നോക്കാം. റിസോർട്ടിൻ്റെ ഇവിടെ എത്തി, ഇവിടെ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞ് പോകണമെന്നുള്ള കാര്യമാണ് ഡൗട്ട്സ്, എന്തായാലും ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് റിസോർട്ട്. ഉണ്ടോ നല്ല കിടലം സെറ്റായിട്ട് നല്ല കിടലം വൈബാണ് ഇരിക്കുന്ന സ്പോട്ട്. സ്പോട്ട് പോലെ തന്നെയാണ് അതിൻ്റെ പേര്. ഏ ചോദിച്ചു നോക്കാം, ചോദിച്ചിട്ട് പോവാം. കീർത്തി, നമ്മളെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു റിസോർട്ട് കിടന്നിട്ട് നീ ഇറങ്ങി ഇത്രയും ദിവസമായിട്ട്, കൊള്ളാല്ലേ, ഒരു വെറൈറ്റി ഫീൽ അല്ലേ. യെസ് ഒരു ദിവസം നമുക്ക് സ്റ്റേ ചെയ്യാം, അവരുടെ ചോദിച്ചു നോക്കാം, ചോദിച്ചിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാം. എന്തായാലും ഈ ഒരു യാത്ര ഒരു വെറൈറ്റി തന്നെ അല്ലേ കീർത്തി, കൊള്ളാല്ലേ ഇത്. എന്തായാലും ഒരു കിടിലം വൈബ് തന്നെയാണ്, ഒരു വെറൈറ്റി ഫീൽ ആയിരിക്കും. അപ്പോ കീർത്തി ഉദ്ഘാടനം ചെയ്യുകയാണ് ഗൈസ്, റിസോർട്ടുകാർ കാണുമെങ്കിൽ പോട്ടിക്കും. അങ്ങനെ കീർത്തി അതിൽ കയറി ഇരിക്കുകയാണ്. എന്ത് പറ്റി ആളാവും,
അതിനകത്തൊരു തലയിട്ട് അപ്പുറത്ത് കയറി ആദ്യം കയറുകയാണ്. അപ്പൊ കുറെ ഊങ്ങാലൊക്കെ കിട്ടിയിട്ടിരിക്കുന്ന ആ വഴിയാണ് നമുക്ക് മുകളിലോട്ട് പോകാനുള്ളത്. അല്ലോ, കയറി പോകാനായിട്ട് പാടുള്ളവർക്ക് കയറൊക്കെ വിട്ട് സെറ്റാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ കയറിൽ കയറി വരുന്നത് എങ്ങനെ നോക്കാം. കയറി പിടിച്ച് കയറി വരൂ. യെസ് യെസ്, കയറി വാ കുട്ടേട്ടാ. മഴ പെയ്ത് കുട്ടേട്ടാ. ആണോ, ഇതേപോലെ കാടുകളാണ്, പാറ മുകളിൽ കാടുകൾ, അതിന് മുകളിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കയറി പോവുക. കീർത്തി കേട്ടാ, കാടുകളൊക്കെ വെട്ടിയിട്ടിട ഇവിടെ പണിക്കാരൊന്നും ഇല്ലെന്ന്. രണ്ട് പണിക്കാരെ കൊണ്ടുപോയിടാ. അതവിടെ നിൽക്കരുത്, നീ അങ്ങ് പോ, കാട്ടി പോ, ഇങ്ങോട്ട് പോ. അപ്പോ അടുത്തിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നത് കീർത്തി? വെള്ളം കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നു. യെസ്, രണ്ടാമത്തെ സ്റ്റോപ്പ് അല്ലേ വെള്ളം കുടിക്കാനുള്ള? ഈ ആ കിഴങ്ങൊന്നും ഇപ്പൊ ഇവിടെ എടുത്തു വിടവാ. അങ്ങോട്ട് കയറി പോണ നീ, ഇങ്ങോട്ട് വഴി കിടക്കണല്ലേ, ഇതാണ് വഴി. അങ്ങനെ തറയെ നോക്കരുത്, ഫ്രണ്ട് എല്ലാ സൈഡൊക്കെ നോക്കി പോവൂ കേട്ടാ. പുതു വഴി കൂടെ പോയണല്ലേ, അപ്പൊ നമ്മളെല്ലാം ശ്രദ്ധിച്ചേ പോവും. ഓ, കുറച്ച് ഉണ്ടോ, കുറച്ച് ടാസ്ക്കാണ് കയറി വരാനായിട്ട്. കീർത്തി കുറച്ച് പാടുപെടുന്നുണ്ട്. ആ കൊമ്പിൽ അറ്റം പിടിക്കാതെ ഇനി കയറി വരൂ, കയറി വരൂ. ഇവിടെ എത്തിയപ്പോഴേ ഞാൻ ഒരു സ്പോട്ട് കാണിച്ചേട്ടാ, അത് അങ്ങോട്ട് നോക്കി. എങ്ങനെയുണ്ട് വൈബ്? കൊള്ളാലോട്ടം. തേയിലത്തോട്ടല്ല അത് കാട് പിടിച്ച് കിടക്കുന്നത്. ഉണ്ടോ, ഇതാണ് നമ്മുടെ ഒരു സ്പോട്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിനേക്കാളും കിടില മനോഹരമായ സ്പോട്ടുണ്ട്, മുകളിൽ പോകണം. വെയിറ്റ് ചെയ്യും. യെസ്, അവിടെ അമ്മിപ്പാറ പോവാ. ഇപ്പോൾ കാണുന്ന സ്പോട്ട് റിസോർട്ടിന് നമ്മുടെ മലമുകളിൽ എത്തുന്നതിന് മുമ്പ്, ഇത് രണ്ടിനും ഇടയ്ക്കുള്ള സ്പോട്ടിൽ നിൽക്കുമ്പോൾ കാണുന്ന വൈബാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അമ്പൂരി ഡാമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഡാമാണ് അമ്പൂരി ഡാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാട്ടിലൂടെയാണ് യാത്ര. കീർത്തി, അടുത്ത് വീണ്ടും കാട്ടിലൂടെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് കിടില സ്പോട്ടാണെന്ന് എല്ലാവരും വന്ന് നോക്കണേ ഇവിടെ. യെസ്, അടിപൊളി. എങ്ങനെയുണ്ട് കീർത്തി? കൊള്ളാം. കാറ്റൊക്കെ തുടങ്ങി ഇവിടുന്ന് കാറ്റ്. വാ, നമ്മളിനി ഗുഹയ്ക്കൂടെയാണ് പോകുന്നേ. ഗുഹ കൂടെയാണ് പോകുന്നേ. ഗുഹ 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 ഗുഹ. മുള നമ്മക്ക് വെട്ടി കൊണ്ടുപോവാ. എന്തിനേ? നിനക്ക് അടിക്കാം, നിന്നെ അടിക്കേ. പറഞ്ഞു കേട്ടില്ലെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞാ. മുള എന്തിനാ ആവശ്യമുള്ളേ? മുള ഈ ചൂരലും ചെറിയ സ്റ്റൂളും എന്റെ വീട്ടിൽ കിടക്കില്ലേ, ചൂരലുള്ള കസര കിടക്കണം, കട്ടില് അങ്ങനത്തെ ഉണ്ടാക്കാനാ. ഇവിടെ വന്നത് കൊള്ള. എന്തറിയാമോ, പന്നി കാണുവാൻ പറ്റുമല്ലോ. പന്നി നല്ല കാറ്റ് തുടങ്ങിയിട്ടുണ്ട്, കാറ്റും ഉണ്ട്, നടന്നിട്ട് ചൂടും ഉണ്ട്, രണ്ടും കൂടി മിക്സ് ആയി. നിങ്ങൾ ആരും ഇവിടെ വരല്ലേ, ഇവിടെ കേറാൻ പാടാണ്. നിങ്ങളാരും ഇവിടെ വരല്ലേ, കേറാൻ പാടാണ്. കൊള്ളാം. കളിച്ചു കൊല്ലണം. കാട്ടുകുള ഇറുക്ക്. ഇത് നമ്മള് മറ്റേ മല ഉണ്ടല്ലോ, അപ്പൊ മാതാ മല കയറണേ, അതേപോലെ ഉണ്ട്. നമ്മള് ഒരു മാതാ മല കയറിയില്ലേ, അപ്പൊ ഇങ്ങനെ ചെടികളൊക്കെ കിടന്നല്ലോ. ഈ ചെടിയൊക്കെ അപ്പാ, ഈ ചെടിയൊക്കെ എന്നെ അറത്ത് കൊല്ലണ്. കല്ലൊന്ന് കാലിടുന്ന ഞാൻ പേടിച്ച്. നമുക്ക് എന്തായാലും നമ്മളെ വീട് കാണാം, താഴത്തുള്ള വീട്. പക്ഷെ പുല്ലൊക്കെ കൊറേ പോയല്ലേ. ഞാൻ കാര്യം പറയട്ടാ, അവരാണെങ്കിലേ
വാസ്റ്റിനെ തീ കത്തിക്കാൻ വേണ്ടിട്ട് ഇവിടെ തീ ഇട്ടിട്ട് വാസ്റ്റ് എല്ലാം മറക്കി വെച്ച് കൊണ്ട് വന്നപ്പം വേറെ സമയമായി കാണും. അപ്പൊ തീ പിടിച്ച് എല്ലാടോ കാണൊക്കെ പോയി കാണും. നമുക്കൊന്ന് പോണ്ടേ? ഓടി വാപ്പാ, നോക്ക് കാണണേ. എന്തേ കാണണില്ലേ ഇതൊന്നും? കൊള്ളാം. അടിപൊളി, ചുമ്മാ അല്ലേ പിള്ള പറഞ്ഞങ്ങടൊക്കെ. കാണില്ല ഇതൊന്നും. ഓ, അവിടെ അവിടെ ഒരു കുഴി പോലത്തെ ഒരു പാറ ഉണ്ടല്ലേ. ഇത് ഏത് ഡാമാണ്? ഇത് നെട്ട ഡാം. നെട്ട ഡാം, ശിവലോകം എന്നറിയപ്പെടുന്ന നെട്ട ഡാം. അവിടെ കാണാനുണ്ടോ? ആപ്പ നോക്ക്, എന്നാലും അവിടെ കേറി നോക്കാം. കണ്ടാ, കൊള്ളാപ്പാ. ഇങ്ങി വന്ന തീന്നില്ലേ കുളം? ആ കുളത്തെ ചെളി പിടിച്ചിടക്കും. കണ്ടാ, അത് തന്നെ നമ്മളെ മറ്റേ കുരിശുമല. കുരിശുമല സംഘം എഴുതിയണ്ട മക്കളെ. എവിടെ? ഇങ്ങോട്ട് നോക്ക്, നമുക്ക് ഓറഞ്ച് കളറിൽ കിടക്കണണ്ടാ കുരിശുമല സംഘം. ഓ, ഇത് നമ്മളെ മറ്റേ കുരിശുമല. എവിടെ പൊക്കം? അപ്പൊ അപ്പഴേ അപ്പൊ കുരിശുമല കേറാൻ പാടൊന്നുമില്ലല്ലേ? പാടൊന്നുമില്ല കുരിശുമല കേറാൻ. അതുകൊണ്ടാണ് അമ്മ കുരിശുമല പോയപ്പോ പറഞ്ഞത്, കുരിശുമല കേറണ്ട, അമ്മക്ക് കാല് വയ്യെന്ന് പറഞ്ഞു. ഇപ്പൊ കേറാൻ പറ്റൂല്ലേ? അവ എന്നെ പഠിപ്പിക്കും. മറ്റേ കമ്പെടുത്തില്ലേ, ഊന്നി ഊന്നി കയറി വരായിരുന്നല്ലേ. വെള്ളം ഇല്ലാതെ നീന്ത കാണിച്ചണ. കാറ്റ് ഒന്നും പറയല്ല. സൂപ്പർ. അപ്പോ ആദ്യം പറന്നു പോകുന്നു. നമ്മളെ വീട് കാണാനല്ലേ വന്ന്. വീട് നോക്കട്ട്. ഇപ്പൊ ഇവിടെയായിരുന്നു നമ്മളെ വീട്. ഏ, അപ്പൊ ചെറിയ ഡോറിന് അമ്മ എല്ലാ മലകളിലും ഇത് എന്തൊരു കാടുണ്ട്. പിന്നെ എല്ലാ മലകളിലും പാറയുണ്ട്. പിന്നെ എല്ലാ മലകളിലും തോടുണ്ട്. എല്ലാ മലകളിലും എല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാം ഒരുമിച്ചേ ഇരിക്കുള്ളു. അല്ലാതെ എല്ലാം ഇത് ഇങ്ങനെ ഇരിക്കും, ഇതിങ്ങനെ ഇരിക്കും, അങ്ങനെ ഒന്നും ഇരിക്കില്ല. ഇതിങ്ങനെ ഇരിക്കും, ഇതിങ്ങനെ ഒന്നും ഇരിക്കൂല. എല്ലാ മലകളും ഒരേപോലെ ഇരിക്കുന്നതോ? അപ്പത്തെ സൈഡ് ആയിരിക്കും നമ്മളെ വീട്. നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ വന്നത്. നമ്മളെ വീട് കാണാൻ എനിക്ക്. അതെ, വീട്ടിൽ പോകുമ്പോ കാണിച്ചു നമ്മളെ വീട്. പിന്നെ വീട്ടിൽ വിട്ടിട്ട് വരാത്തത്, വീട് കാണാനും വീട്ടിൽ നിന്ന് കണ്ടാ പോരെ. എന്നാ ഈ മല കയറി എന്തിന്? വീട് കാണാനോ മല വന്നത്? വീട് കാണാൻ, മല വീട് കാണാൻ. ഈ വീട്ടിൽ നിന്ന് മല കണ്ടാ പോരെ. എന്നാ ഇപ്പഴേ തണുക്കണം, മഞ്ഞുണ്ടാ നീന്തലെയ്യായിരുന്നു. കഷ്ടപ്പെട്ട് കേറി വന്നാലും കേറി വന്ന പിന്നെ നഷ്ടമില്ല. ഇതാണ് പൊന്മുടി. Ah!
തന്നെ പറ്റില്ല, അത്രയ്ക്ക് ഭയങ്കര കാറ്റാണ്. പക്ഷെ ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാണ്ടോ, നല്ല കിടിലം വൈബ് അല്ലേ. ആ അതെ അതെ, മഴ പൊടിയുന്നുണ്ട്. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ ആ പുൽമേടിൽ രണ്ട് കുട്ടികളെടുത്ത് വെച്ച് ചാടിയിരിക്കുകയാണ്. പക്ഷെ അവരെ കാണാൻ പറ്റില്ല, അത്രയ്ക്ക് പുല്ല് വളർന്ന് കിടക്കുകയാണ്. കണ്ടോ പുൽമേടിനകത്ത് രണ്ട് കുട്ടികൾ കിടക്കുന്നിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ അവരെണീറ്റ് വരും, വെയിറ്റ് ആൻഡ് സീ. പാപ്പോ എന്താ കാറ്റ് കണ്ടോ, കാറ്റ് പൊന്നെ പുളിക്കാറ്റ്, കിട്ടില്ല വൈവാണ്. അതിനകത്ത് രണ്ടുപേര് കിടപ്പുണ്ട്. അല്ല കിടില്ല സൈറ്റ് അല്ലേ. ഇതാണ് നമ്മുടെ പൊന്മുടി, നമ്മുടെ പൊന്മുടി പോലത്തെ നമ്മുടെ ഊട്ടി, കുഞ്ഞു ഊട്ടി. ഏതാണ് ആദി? ആദി യെസ്, ഇതാണ് നമ്മുടെ കുഞ്ഞു ഊട്ടി. കുഞ്ഞൂട്ടി, നമ്മൾ പുതിയ പേരിട്ടിരിക്കുകയാണ് സ്പോട്ടില്. കുഞ്ഞൂട്ടി, എല്ലാവർക്കും കുഞ്ഞൂട്ടിയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ കുഞ്ഞൂട്ടിയിലെ മനോഹരമായ കാഴ്ച. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞൂട്ടിയിലെ മനോഹരമായ, നമ്മുടെ സ്വന്തം നാട്ടിലെ കുഞ്ഞൂട്ടിയിലാണ് നമ്മളിപ്പോ ഉള്ളത്. കേട്ടോ വൈബ് ഉണ്ട്. അവിടുത്തെ വൈബ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ്? എങ്ങനെയുണ്ട്? അവിടെ ഒരു വെള്ളച്ചാട്ടമാണ് നിങ്ങളിപ്പോ കാണുന്നത്. കേട്ടോ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ തോന്നും, പക്ഷെ അത് വലിയ വെള്ളച്ചാട്ടമാണ്. പക്ഷെ അത്രയും ലെങ്ത് നമുക്ക് കിട്ടില്ല, എന്നാലും മാക്സിമം കാണിച്ചിരാം. കേട്ടോ ഓക്കെ, വെള്ളച്ചാട്ടം കണ്ടോ? വെള്ളച്ചാട്ടം ഏ, അത് അമ്പൂരി, അമ്പൂരി ഭാഗത്ത് വരുന്ന വെള്ളച്ചാട്ടമാണ് അമ്പൂരി. ആ സജിൻ, സജിൻ ഭാഗം അവിടത്തെ ആ വെള്ളച്ചാട്ടം അല്ല അത്, അതും കഴിഞ്ഞ് കുറെ അപ്പുറത്ത് പോണം അവിടത്തെ. വീഡിയോ ഉള്ളത് കൊണ്ട് സാധനം ദേ ഗൈസ്, ഈ കാറ്റത്ത് പറന്നു പോയതാണ് നമ്മൾ ഒരുവിധം തപ്പിപ്പിടിച്ച്. തപ്പിപ്പിടിച്ചെന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല, വെച്ചാൽ അത് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അമ്മാതിരി കാറ്റിൻ്റെ സൗണ്ട് കേൾക്കും. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് നമ്മളെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് എവിടെയാണ് വീണതെന്ന് അറിയാൻ പറ്റി. അങ്ങനെ അത് കിട്ടി, ഇല്ലെങ്കിൽ അത് പോയേനെ അല്ലേ. യെസ് ഗൈസ്, ഇവിടെ ഏറ്റവും ഭയങ്കര തണുപ്പാണ്, നല്ല തണുത്ത കാറ്റ്, കാറ്റെന്ന് പറയുന്നത് പറഞ്ഞല്ലോ. കേട്ടോ അതുപോലെ ഇവിടെ വന്നവരൊക്കെ അതുകൊണ്ട് അപ്പുറത്ത് മലയിൽ പോയിരിക്കുന്നു. പക്ഷെ അവിടെ പോകുന്ന റിസ്ക്കാണ്, അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. പക്ഷെ അത് റിസ്ക്കാണ്, രണ്ടുപേരും നടന്നു പോകുന്നുണ്ട്. കേട്ടോ അറിയാൻ പറ്റില്ല, കണ്ടോ ഒരു വെള്ള ഷർട്ടൊക്കെ പോകുന്നില്ലേ, അത് അപ്പുറത്തെ മലയിലേക്ക് പോകുന്ന വഴിയാണ്. പക്ഷെ അത് ഒരാൾക്ക് കഷ്ടിച്ച് നേരെ പോകാൻ പറ്റുള്ളൂ, അങ്ങനത്തെ വഴിയാണ്. കാരണം പാറ അങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുട്ടി. നല്ല മഞ്ഞിറങ്ങുന്നതായിരുന്നു, പക്ഷെ ഇപ്പം ഇന്ന് മഴയില്ല, കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് അല്ലേ, കാറ്റ് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് മഞ്ഞില്ലാത്തത്. അല്ലെങ്കിൽ ഭയങ്കര മഞ്ഞുള്ള സ്ഥലമാണ്, ഇന്ന് മഞ്ഞില്ല. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് ഊട്ടി, കുഞ്ഞൂട്ടി. ഗൈസ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ആൾക്കാർ മറസായിട്ട് നിന്ന് അതിനെ പിടിച്ചിട്ട് ഉലുക്കണം എന്ന് വിചാരിച്ചു. ഉലുക്കണം കുലുക്കണമെന്നാ, ഉലുക്കണം അതേ തന്നെ. എന്താ സംഭവം നല്ല, ആ അതാണ്, ഇത് പുൽ ഡാൻസ് ആണ് നമ്മുടെ കുഞ്ഞൂട്ടിയിലെ പുൽ ഡാൻസ്. ആദി കുഞ്ഞൂട്ടിയിലെ പുൽ ഡാൻസ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് കുഞ്ഞ് ഊട്ടിയിലെ പുൽ ഡാൻസ്. കണ്ടോ ചാങ് ചാങ് ചക ചക യെസ്, പുൽ ഡാൻസിൻ്റെ മറുവശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാറ്റ് കൊണ്ട് പുല്ലുകൾ നല്ല രീതിയിൽ നൃത്തം ചെയ്യുന്നുണ്ട്. കേട്ടോ കിടിലം സൈറ്റാണ്, കിടിലം വൈബാണ് നമ്മുടെ. ഇതാണ് കുഞ്ഞൂട്ടി. ഓക്കെ ഇപ്പോൾ മാതാമലയിൽ നല്ല തിരക്ക്, കണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. കാരണം നല്ല ഫാമിലിയൊക്കെ വന്ന് പോകാൻ പറ്റിയ കിടിലം പ്ലേസ് തന്നെയാണ് ഊട്ടി. അല്ല കീർത്തി, അല്ല ഊട്ടി അല്ലല്ല, പൊന്മുടി. കുഞ്ഞൂട്ടി അല്ല ഇതിൻ്റെ ഒറിജിനൽ സ്ഥലം എന്ന് പറയുന്നത്, നമ്മുടെ മാതാമല സ്ഥിതി ചെയ്യുന്ന സ്പോട്ടാണ്. കുനിച്ചിമല, മാതാമല, നമ്മളൊരു പുതിയ പേരിട്ടതാണ് കുഞ്ഞൂട്ടി എന്ന് പറഞ്ഞ്. കാരണം ഒരു കുഞ്ഞു ഊട്ടി തന്നെയാണ്, മഞ്ഞ് വരുന്നുണ്ട്, നല്ല മഞ്ഞ്. പക്ഷെ നമുക്ക് ടൈം ഇപ്പോൾ തന്നെ ആയത് 5:30 ആയി, അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ നമുക്കിനി തിരിച്ചിറങ്ങാമല്ല. അതെ തിരിച്ചിറങ്ങാം.
ആട്ടിന് മാത്രമേ ഉള്ളൂ. അപ്പൊ കീർത്തി നമ്മളെ ഊട്ടിയിൽ നിന്നും പൂ പറിക്കുകയാണ്, ഊട്ടിപ്പൂ പറിക്കുകയാണ്. ഇവിടത്തെ ഊട്ടിപ്പൂ അല്ലേ കീർത്തി? യെസ്, ഇവിടത്തെ ഊട്ടിപ്പൂ പറിക്കുകയാണ്. അപ്പോ ഊട്ടിപ്പൂ പറിക്കുന്ന കീർത്തി എത്രയും പെട്ടെന്ന് താഴോട്ട് ഇറങ്ങുവാൻ വരേണ്ടതാണ്, കാരണം മഴ പെയ്തു തുടങ്ങുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഊട്ടിപ്പൂ അല്ലേ? യെസ്, ഊട്ടിപ്പൂ ഒന്ന് കാണിച്ചേ, ക്യാമറ എടുത്ത് കാണിച്ചേ. ആ ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഊട്ടിപ്പൂ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് ഫോട്ടോ ഷൂട്ട് ആണ്. ആദ്യം ഒന്ന് ചിരിച്ച സ്മൈൽ സ്മൈൽ നേരെ കസേര നൂന്നിരിക്കൂ, നൂന്നിരിക്കൂ, കസേര ഇരിക്കൂ. ഓ ഓക്കെ, കിടലം വൈബ്. ഓക്കെ, നെക്സ്റ്റ് 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 മാറിക്കൊടുക്കൂ, അമ്മ ഇരിക്കട്ടെ, എണീര് എണീര്. ഓക്കെ, അടുത്ത കീർത്തി എങ്ങനെയുണ്ട്? കൊള്ളാം. പുൽമത്തയിൽ ഇരുന്ന് കൊണ്ട് ഫോട്ടോ ഷൂട്ട് ആണ് അടുത്ത്. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ ഷൂട്ട് റെഡി. ഇതൊരു കുഞ്ഞു ഊട്ടി തന്നെയാണ് അല്ലേ? കുഞ്ഞു ഊട്ടി തന്നെയല്ലേ ഇത്? നല്ല തണുപ്പും നല്ല മഞ്ഞ ഇറങ്ങുന്നുണ്ട്, കാരണം സമയമായതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞും കൂടെ കാണിച്ചു തന്നേനെ. അപ്പൊ എന്തായാലും ഈ കുഞ്ഞു ഊട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളട പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്പോട്ടാണ്, ഉറപ്പായിട്ടും നിങ്ങൾ വരിക, ആസ്വദിക്കുക. ഫോണിൽ കൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നേരിട്ട് വന്ന് ആസ്വദിക്കാനുള്ള കിടല സ്പോട്ടിൽ. ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും, നല്ല കിടിലം വൈബ് അല്ലേ? അല്ലേ? അപ്പൊ എന്തായാലും, അപ്പൊ എന്തായാലും, അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഉറപ്പായിട്ടും വന്ന് ആസ്വദിക്കുക. വരാതിരിക്കുക. ഇത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളട പഞ്ചായത്ത് കുരിശുമല മാതാമല എന്ന് പറയുന്ന സ്പോട്ടാണ് നമ്മളിപ്പൊ കാണുന്ന ഈ മൊട്ടക്കുന്ന്. കിട്ടിയുള്ള വൈബാണ് മച്ചാമര. അപ്പൊ ഈ കിടിലം വൈബ് കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഷോക്ക് ഫാമിലി ഇനിയൊരു കിടിലം പുതിയൊരു വീഡിയോ ആയി വരുന്നത്.